ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വതി അടുത്തേക്ക് വരുന്നു. ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട്, ആ പയ്യൻ പ്രിയങ്ക എന്ന പേര് പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്ന്. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, ആ പയ്യന് പ്രിയപ്പെട്ട ആരേലും പേരായിരിക്കും, ബോധം മറിഞ്ഞപ്പോൾ പറഞ്ഞു പോയതായിരിക്കും എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയാണ്, എന്റെ മുഖഷേപ്പിലുള്ള ആരെയെങ്കിലും കണ്ടിട്ടാണോ ആ പയ്യൻ അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ എന്റെ മകളാണെങ്കിലോ എന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പറയാതെ എന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എവിടെയെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞു, ഇതുകൂടെ ഒന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല, എന്തായാലും നാളെ തന്നെ പോയി അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് വരുണിന്റെ കൊച്ചച്ഛനെയും ഭാര്യയും മകനെയുമാണ്. മൂന്ന് പേരും വരുണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വരുണിനെ കൊല്ലാൻ ശ്രമിച്ചത് ഫ്ലോപ്പ് ആയല്ലോ എന്നൊക്കെ പറയുന്നു. വരുണിന്റെ കൊച്ചച്ഛൻ പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ നേരിട്ടിറങ്ങും, ഞാൻ തന്നെയായിരിക്കും അവനെ കൊല്ലുക എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വരുണിന്റെ ഡ്രൈവർ അവിടേക്ക് വരുന്നു. ഡ്രൈവർ ആണെങ്കിൽ ഏട്ടത്തിയമ്മയെന്ന് വിളിച്ചുകൊണ്ട് പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഏട്ടത്തിയമ്മയെന്ന് വിളിക്കുന്നതെന്ന്. ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരുണിന്റെ വീട്ടിലെ ഡ്രൈവർ ആണെന്ന്. ഒരു ലെറ്റർ തരാൻ വന്നതാണ്, വരുൺ തന്നതാണെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയുടെ കയ്യിൽ കൊടുക്കുന്നു. പ്രിയങ്ക ലെറ്റർ എടുത്ത് വായിക്കുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് ലെറ്റർ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, വെറുതെ പൈങ്കിളിയാണെന്നൊക്കെ പറയുന്നു. ഇതിന് നല്ല മറുപടി തന്നെ കൊടുക്കണമെന്നൊക്കെ ഓർക്കുന്നു. അശ്വതിയും ശ്യാമയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അശ്വതി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ട് ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു. ശ്യാമയോട് പറയുന്നുണ്ട്, ആ പയ്യനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, പേരും വയസ്സും മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അശ്വതി പറയുന്നുണ്ട്, ഞാൻ ഒരു ഐഡിയ പറയാം, ഇന്നലെ ആ പയ്യനെ എവിടെ വെച്ചാണോ ആക്സിഡന്റ് ആയിട്ട് കാറിൽ കയറ്റിയത് ആ സ്ഥലത്തേക്ക് പോയി നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു. കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പ്രതീക്ഷ കൂടിക്കൊണ്ടുവരികയാണെന്ന്. പ്രിയങ്ക വീട്ടിൽ വന്നിട്ട് വരുണിന് ലെറ്റർ എഴുതുന്നുണ്ട്. ആ ലെറ്ററിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ കരിയറാണ് ഏറ്റവും പ്രധാനമെന്നൊക്കെ പറയുന്നു. എന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ തന്നെ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. ലെറ്റർ എഴുതി കഴിയുമ്പോൾ രാധിക അവിടേക്ക് വരുന്നുണ്ട്. രാധികയോട് പ്രിയങ്ക പറയുന്നുണ്ട്, ഈ ലെറ്റർ കൊണ്ട് കൊടുക്കണമെന്ന്. വരുണിന് വേണ്ടി എഴുതിയ ലെറ്റർ ആണെന്ന് പറയുന്നു. കുളക്കടവിൽ പോയി കൊണ്ട് കൊടുത്താൽ മതിയെന്ന് പറയുന്നു. രാധിക ആദ്യം ഞാൻ കൊടുക്കത്തില്ല, നീ തന്നെ പോയി കൊടുക്കെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് പയ്യനെ കാണണ്ട, ആചാരമൊന്നും തെറ്റിക്കണ്ട എന്നൊക്കെ പറയുന്നു. അവസാനം രാധിക കൊണ്ടു കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. ശ്യാമയും അശ്വതിയും അമ്പലത്തിന്റെ അവിടേക്ക് വരുന്നു. അശ്വതി അമ്പലത്തിൽ പോയി പ്രിയങ്ക എന്ന കുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുന്നു. അവിടെ ഇരിക്കുന്ന ചേച്ചിമാർ പറയുന്നുണ്ട്, പ്രിയങ്ക ഇവിടുത്തെ തിരുമേനിയുടെ മകളാണ്, ആ കുട്ടി ഇപ്പോൾ പാട്ട് പഠിപ്പിക്കുന്നിടത്താണെന്ന് പറയുന്നു. ആ കുട്ടി ഇപ്പൊ കുറച്ച് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുകയാണെന്നും പറയുന്നു. അശ്വതിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു, ശ്യാമ അന്വേഷിക്കുന്നത് കറക്റ്റായ ദിശയിലാണെന്നൊക്കെ ഓർക്കുകയാണ്. അശ്വതി പാസ് ചെയ്തു പോകുന്ന സമയത്ത് രാധികയും പാസ് ചെയ്ത് അതുവഴി പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അശ്വതി കാണുന്നില്ല. അശ്വതി ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ അന്വേഷിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്, ആ കുട്ടിയും പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ചിലപ്പോൾ നിന്റെ മകൾ തന്നെ ആകാൻ ചാൻസ് ഉണ്ട്, നിന്റെ ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം രണ്ടുപേരും പ്രിയങ്കയുടെ അടുത്തേക്ക് പോകുന്നു. അതേസമയത്ത് കുളക്കടവിൽ വരുൺ വെയിറ്റ് ചെയ്യുകയാണ്. ഓടക്കുഴൽ വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്ന് വരുൺ ഒരു ഓടക്കുഴൽ വാങ്ങുന്നു. അതിനുശേഷം ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. വരുൺ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.